ആ ഒരു കാര്യം എപ്പോഴും നമ്മൾ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കണം. പഴയ കാലഘട്ടത്തിലൊക്കെ ആൾക്കാർ ഫിത്നയിലും ഫസാദിലും മോശപ്പെട്ട കൂട്ടുകെട്ടുമൊക്കെ എവിടെയുണ്ടാവുക? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാലാണ്. വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ മോശമായ ആൾക്കാരുടെ കൂടെ അവരിയിരിക്കും. ഇന്നങ്ങനെയല്ല, ഇന്ന് ആൾക്കാർ പുറത്തും മോശപ്പെട്ട ആൾക്കാരുടെ കൂടെ ഇരിക്കുന്നുണ്ട്, വീട്ടിന്റെ അകത്താണെങ്കിലും. ഇന്ന് പല ആൾക്കാരും രാത്രിയിലാണെങ്കിലും മോശപ്പെട്ട ആൾക്കാരോട് സഹവസിക്കുന്നുണ്ട്. ഒന്നിക്കൽ വാട്സപ്പിൽ ആ രീതിയിലുള്ള ചാറ്റുകൾ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ, ഫേസ്ബുക്കിൽ, ഇങ്ങനെ ഹറാമായ മാർഗങ്ങൾ ധാരാളം ഇന്ന് ആൾക്കാർ സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമ്മൾക്ക് ഇന്ന് എളുപ്പമാക്കി തന്നിരിക്കുന്ന ഈ സോഷ്യൽ മീഡിയകൾ ഖൈറുകളിൽ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. എത്രമാത്രം ഖൈറായിട്ട് നമ്മൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുവോ അത്രമാത്രം നമ്മൾ ഖൈറായിട്ട് ഉപയോഗിക്കുക. അതല്ലാതെ ഹറാമായ ഒരു മാർഗം നമ്മളിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഇന്ന് മുതൽ ആ ഒരു വിഷയത്തെ നമ്മൾ വിചിന്തനം നടത്തുക. ആരുടെ കൂടെയാണ് ഞാൻ സഹവസിക്കുന്നത്? ആ ഒരു വിഷയം ഗൗരവത്തോടുകൂടി എടുക്കുക. അപ്പോൾ ആദ്യം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള സൂചിപ്പിച്ച കാര്യം എന്താണ്? ഒന്ന്, സബബുകൾ സ്വീകരിക്കുക. രണ്ട്, ദുആ ജീവിതത്തിൽ മുറുകെ പിടിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഫസാദുൽ ഖൽബ് ഉണ്ടാവുന്ന, ഹൃദയം മോശമാവുന്ന എല്ലാ സബബുകളും നമ്മൾ ഒഴിവാക്കുക. അതേപോലെ തന്നെ സമയം മോശമായി, അല്ലെങ്കിൽ സമയം അനാവശ്യമായി കളയുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കുക. അതിനുശേഷം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അടുത്ത രണ്ട് കാര്യങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തരികയാണ്. ഇതുമായി ബന്ധപ്പെട്ടത് തന്നെയാണെങ്കിലും വേറെ രണ്ട് വിഷയങ്ങൾ. ഒന്ന്, ഗഫ്ലത്താണ്. ഗഫ്ലത്ത് എന്ന് പറഞ്ഞാൽ അശ്രദ്ധ. രണ്ട്, ഇത്തിബാഉൽ ഹവ, ദേഹേച്ഛയെ പിൻപറ്റുക. ഈ രണ്ട് കാര്യവും അതിലൂടെ മനുഷ്യന് സംഭവിക്കുന്ന ഗൗരവത്തെ സംബന്ധിച്ചും, അല്ലെങ്കിൽ ഗുരുതരമായ വീഴ്ചയെ സംബന്ധിച്ചും ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അതിനുശേഷം സൂചിപ്പിക്കുന്നു. അദ്ദേഹം പറയുന്നു, വമൻ തഅമ്മല ഹാല ഹാദൽ ഖൽഖി, ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സൃഷ്ടികളെ സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ, വജദഹും കുല്ലഹും, എല്ലാവരെയും നമുക്ക് കാണാൻ സാധിക്കും, ഇല്ല അഖല്ലൽ ഖലീൽ, വളരെ കുറഞ്ഞ ആൾക്കാർ ഒഴികെ, മിമ്മൻ ഗഫലത് ഖുലൂബുഹും അൻ ദിക്രില്ലാ, അവർ അള്ളാഹുവിനെ സംബന്ധിച്ച് ചിന്തിക്കാത്തവരാണ്. അള്ളാഹുവിനെ തൊട്ട് അവരുടെ ഹൃദയം അശ്രദ്ധയിലായിരിക്കുന്നു. ഒരുപക്ഷെ നമ്മളിൽ പല ആൾക്കാരും ഇവിടെ മജ്‌ലിസിൽ ഇരിക്കുന്നുണ്ടാകും. എത്ര ആൾക്കാർക്ക് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മയുണ്ട്? പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും കുറ്റപ്പെടുത്താനല്ല. ഈ രീതിയിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ പലപ്പോഴും നമ്മുടെ മനസ്സുകളിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. അതെപ്പോഴും നമ്മൾ വിചാരണ ചെയ്തുകൊണ്ടേയിരിക്കണം. ഹൃദയം ഒരിക്കലും അള്ളാഹുവിനെ തൊട്ടോ ആഖിറത്തിനെ തൊട്ടോ ഗഫലത്തിലാവാൻ പാടില്ല, അശ്രദ്ധയിലാവാൻ പാടില്ല. എപ്പോഴും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാവണം. ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളും റബ്ബുമായിട്ട് അടുപ്പിക്കുന്നതാണോ അല്ലയോ എന്നൊരു ബോധം, എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ സദാസമയം ഉണ്ടാവണം. അതേപോലെ തന്നെ വത്തബഉ അഹ്വാഅഹും, അധിക ജനങ്ങളും ഇന്ന് ഹവയെ പിൻപറ്റുന്നവരാണ്, ദേഹേച്ഛയെ പിൻപറ്റുന്നവരാണ്. താൻ എന്തിഷ്ടപ്പെടുന്നോ അത് ചെയ്യുന്നവനാണ്. എന്താണ് സത്യം അത് ചെയ്യുന്നവരല്ല, മറിച്ച് താൻ എന്താണോ ഇഷ്ടപ്പെടുന്നത്, തന്റെ ശരീരം എന്താണോ ആഗ്രഹിക്കുന്നത്, അന്നഫ്സുൽ അമ്മാറത്തു ബിസ്സൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വിശേഷിപ്പിച്ച തെറ്റുകൾ ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ള മനുഷ്യന്റെ ശരീരം എന്താണോ ആഗ്രഹിക്കുന്നത്, അതാണ് ഇന്ന് പല ആൾക്കാരും ചെയ്യുന്നത്. അതല്ലാതെ അല്ലാഹു പറയുന്നത് ചെയ്യാൻ താല്പര്യമെടുക്കുന്ന ആൾക്കാർ ഇബ്നുൽ ഖയ്യിം പറഞ്ഞതുപോലെ അന്നും ഇന്നും അഖല്ലൽ ഖലീലാണ്, വളരെ മോശമായ ആൾക്കാരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് കാര്യങ്ങൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നു. ഈ രണ്ട് വിഷയം, ഒന്ന് ഗഫ്ലത്ത്, രണ്ട് ഇത്തിബാഉൽ ഹവാ. നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിൽ ഗഫ്ലത്ത് ഉണ്ടോ? അശ്രദ്ധയിലാവാറുണ്ടോ അല്ലാഹുവിനെ സംബന്ധിച്ച്? അതേപോലെ തന്നെ ഇത്തിബാഉൽ ഹവാ, ഹവ ദേഹേച്ഛയെ പിൻപറ്റുന്ന ഒരു സ്വഭാവം നമ്മൾക്കുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ വസ്വാറത് ഉമൂറുഹും വമസ്വാലിഹുഹും
ഫുറുത്, അങ്ങനെയുള്ള ആൾക്കാരുടെ എല്ലാ നന്മകളും ഫുറുത്താണ്, ളായിആണ്, പാഴായതാണ് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നു. എന്ന് പറഞ്ഞാൽ ഫറതു ഫീമാ യൻഫഉഹും വയഊദു ബിസ്വലാഹിഹിം, ഈ ദുനിയാവിൽ നമ്മൾക്ക് ഉപകാരമുള്ള കാര്യങ്ങളിൽ പണിയെടുക്കാതെ, അല്ലെങ്കിൽ ആഖിറത്തിൽ നമ്മൾക്ക് ഉപകരിക്കുന്ന കാര്യങ്ങളിൽ പണിയെടുക്കാതെ, വഷ്തഗലു ബിമാ ലാ യൻഫഉഹും ബൽ യഊദു ബിദറരിഹിം ആജിലൻ വആജില, ഈ ദുനിയാവിലും അതിനുശേഷം പരലോകത്തും നമ്മൾക്ക് ഉപകാരമില്ലാത്ത കാര്യങ്ങളിൽ മുഴുകുന്നവരായിരിക്കും ഈ രണ്ട് വിശേഷം നമ്മൾക്കിടയിൽ ഉണ്ടായാൽ. ഒന്ന് ഗഫ്ലത്ത്, രണ്ട് ഇത്തിബാഉൽ ഹവ. നമ്മൾ വിചിന്തനം നടത്തുക, സ്വയം ശരീരത്തിനോട് ചോദിച്ചു നോക്കുക, നമ്മൾ അത്തരത്തിൽ അശ്രദ്ധയിലാവാറുണ്ടോ? അത്തരത്തിൽ ദേഹേച്ഛയെ പിൻപറ്റുന്ന ഒരു സ്വഭാവം നമ്മൾക്കിടയിലുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ കാര്യങ്ങളും ബാത്തിലാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് നിസ്സാരമായിട്ട് കാണാൻ പാടില്ല. വിഷയം വളരെ ഗൌരവത്തോടുകൂടി തന്നെ സ്വീകരിക്കാൻ എപ്പോഴും നമ്മൾ പരിശ്രമിക്കുക. ഇന്ന് പല ആൾക്കാരും ഗഫ്ലത്തിലാണ്, ഒന്നിക്കൽ ബിദഅത്തുകൾ അല്ലെങ്കിൽ ഷിർക്കുകൾ, ഈ രീതിയിൽ പല ഗഫ്ലത്തിലും ഇന്ന് ആൾക്കാർ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ രണ്ട് സ്വഭാവ ഗുണവും നമ്മൾ സ്വീകരിക്കുക, ഒഴിവാക്കുക. വഹാഉലായ ഖദ് അമറല്ലാഹു സുബ്ഹാനഹു വതആല റസൂലഹു അല്ലാ യുതിഅഹും. നമ്മുടെ ജീവിതത്തിൽ ഗഫ്ലത്തും ഇത്തിബാഉൽ ഹവയും ഒഴിവാക്കിയാൽ മാത്രം പോരാ, മറിച്ച് അങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെയുള്ള സഹവാസവും നമ്മൾ ഒഴിവാക്കണം. അങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെയുള്ള സഹവാസം, അള്ളാഹുവിനെ സംബന്ധിച്ചൊരു ഓർമ്മയില്ലാത്തവർ, അള്ളാഹുവിനെയും ആഖിറത്തിനെയും തൊട്ട് അശ്രദ്ധയിലായ ആൾക്കാർ, വമൻ അഅറദ അൻ ദിക്രി എന്ന് അള്ളാഹു പറഞ്ഞതുപോലെ ചില ആൾക്കാർ അള്ളാഹുവിനെ സംബന്ധിച്ചൊരു സ്മരണയില്ലാത്ത ആൾക്കാരാണ്, അവരുടെ കൂടെ നമ്മൾ സഹവസിക്കാൻ പാടില്ല. അവരുടെ അടുത്തേക്ക് നമുക്ക് പോകാം, നമ്മൾക്ക് അവരുടെ കൂടെ ഇരിക്കാം, എന്തിനു വേണ്ടിയിട്ട്? അവർക്ക് നസീഹത്തുകൾ കൊടുക്കാൻ, അവർക്ക് ഖൈറ് പറഞ്ഞു കൊടുക്കാൻ, അതല്ലാതെ അവരുടെ കൂടെ ഇരുന്ന് സമയം പാഴാക്കാൻ, നമ്മളും അവരെ പോലെ അശ്രദ്ധയിലാവാൻ ഒരിക്കലും പ്രിയപ്പെട്ടവരെ നമ്മൾ അവരുടെ കൂടെ ഇരിക്കാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് ഇന്ന് നമ്മൾ ജനങ്ങൾക്കിടയിൽ ധാരാളമായി കണ്ടുവരുന്ന ഒരു മോശമായ ഗുണമാണ്, മോശമായ കാര്യം. തോന്നുന്ന ആൾക്കാരുടെ അടുക്കലൊക്കെ പോയിട്ടിരിക്കും, ആരാണ് ഹക്കില്, ആരാണ് ബാത്തില്, ഈ ഒരു മജ്ലിസ് അള്ളാഹുമായിട്ട് തന്നെ അടുപ്പിക്കുന്നുണ്ടോ തുടങ്ങിയ ചിന്തകളൊന്നും ഇന്ന് പല ആൾക്കാരുടെ മനസ്സിലില്ല. അങ്ങനെ നമ്മൾ ആവാൻ പാടില്ല. മറിച്ച് ആരോട് സംസാരിക്കുമ്പോഴും, ആരോട് സഹവസിക്കുമ്പോഴും, ആരോട് നല്ലൊരു ബന്ധം പുലർത്തുമ്പോഴും അവനിലുള്ള ഖൈർ എന്താണ്? അവൻ എന്നെ അള്ളാഹുമായിട്ട് അടുപ്പിക്കുന്നുണ്ടോ? ദീനുമായിട്ട് അടുപ്പിക്കുന്നുണ്ടോ? ഹറാമുകളിൽ നിന്ന് വിലക്കുന്നുണ്ടോ? അതല്ല, ഹറാമിന് അവന് പ്രോത്സാഹനം നൽകുന്നവനാണോ? വാജിബാത്തുകൾ അവൻ കാരണം എന്റെ ജീവിതത്തിൽ കുറയുന്നുണ്ടോ? ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുത്തിട്ട് വേണം ഒരാളായിട്ട് നമ്മൾ കൂട്ടുകൂടാൻ. ഇതുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള ഇങ്ങനൊരു റിസാല സഹോദരൻ എഴുതുന്നത്. ഈ ഒരു മാർഗം നമ്മളും സ്വീകരിക്കണം. നമ്മുടെ സഹോദരൻ ഈ രീതിയിൽ കുറവ് വരുത്തുന്നത് കണ്ടാൽ അവരോട് പറഞ്ഞു കൊടുക്കുക, നീയുള്ള മാർഗം ശരിയല്ല. നമ്മൾ നസീഹത്ത് കൊടുത്താൽ സ്വീകരിക്കില്ല എന്ന് നമ്മൾക്ക് തോന്നിയാൽ ഒഴിവാക്കി വിടല്ല വേണ്ടത്. അവൻ ആരുടെ നസീഹത്താണോ സ്വീകരിക്കാൻ സാധ്യതയുള്ളത് അയാളോട് നമ്മൾ പറയുക, അവന്റെ പോക്ക് അപകടമാണ്, അവന് നസീഹത്ത് കൊടുക്കണം, അവനോട് ഈ വിഷയം പറഞ്ഞു കൊടുക്കണം. ചില ആൾക്കാർ പറയും കുറേ തവണ നസീഹത്ത് കൊടുത്ത് സ്വീകരിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾക്കുള്ള ബാധ്യത എത്തിച്ചു കൊടുക്കലാണ്. വീണ്ടും 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 നമ്മൾ പറഞ്ഞു കൊടുക്കുക. എത്രത്തോളം നമ്മൾ പറയുന്നുവോ അത്രത്തോളം അള്ളാഹുവിന്റെ അരികിൽ നമ്മുടെ സ്ഥാനം ഉയരും, അവൻ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു വിഷയം നമ്മൾ ഗൌരവത്തോടുകൂടി എടുക്കണം. ഒരു കാരണവശാലും നമ്മുടെ ജീവിതത്തിൽ ഗഫ്ലത്ത് ഉണ്ടാവാൻ പാടില്ല, ഇത്തിബാഉൽ ഹവ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അത് രണ്ടും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നാൽ എന്തിനു വേണ്ടി പണിയെടുക്കണമോ അതവൻ ഒഴിവാക്കും. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ, മാ റഅയ്തു മിത്ല അന്നാരി നാ മഹാരിബുഹ വലാ മിത്ല അൽജന്നതി നാ മതാലിബുഹ. ഇമാം തിർമിദി റഹിമഹുള്ള ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങൾക്ക് നരകത്തിന്റെ ഭയാനകത അറിയാം, അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ ഒരുക്കിയിരിക്കുന്ന വ്യത്യസ്തമായ ശിക്ഷകളെ സംബന്ധിച്ചറിയാം, പക്ഷെ എന്നിട്ടും നരകത്തിലേക്ക് പോകുന്ന കാര്യങ്ങൾ ജനങ്ങൾ ചെയ്യുകയാണ്. ഇതേപോലെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങൾ അറിയാം, എങ്ങനെയാണ് അള്ളാഹുമായിട്ട് അടുക്കുക എന്നറിയാം, എന്നിട്ട് പോലും സ്വർഗത്തിലേക്കുള്ള മാർഗങ്ങൾ ഞാനായാലും നിങ്ങളായാലും നമ്മൾ ഒഴിവാക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇനിയും നമ്മൾ അശ്രദ്ധയിൽ ജീവിക്കാൻ പാടില്ല. ഇന്ന് നമ്മൾ തീരുമാനമെടുക്കുക, എന്റെ ജീവിതത്തിൽ എന്നെ കൊണ്ട് സാധിക്കുന്ന എല്ലാ ഇബാദാത്തുകളും എല്ലാ നന്മകളും ഞാൻ ചെയ്യും, ഇനിയും ഗഫ്ലത്തിൽ ഞാൻ ജീവിക്കില്ല തുടങ്ങിയ തീരുമാനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കുക. അതിനുശേഷം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നു, വൽ ഗഫ്ലതു, അതിനുശേഷം പറയുന്നു, ഫതാഅത്തു റസൂലി ലാ തതിമ്മു ഇല്ലാ ബിഅദമി തആഅതി ഹാഉല. ഇങ്ങനെ ഗഫ്ലത്തിൽ ജീവിക്കുന്ന ആൾക്കാരെ പൂർണ്ണമായിട്ട് വർജിക്കാതെ, അതല്ലെങ്കിൽ ഇത്തിബാഉൽ ഹവയിലായിട്ട് സ്വയം ദേഹേച്ഛകളെ പിൻപറ്റ് ജീവിക്കുന്ന ആൾക്കാരെ പൂർണ്ണമായിട്ട് വർജിക്കാതെ ഒരു വ്യക്തിയും റസൂലിനുള്ള വിശ്വാസം പൂർത്തിയാവാത്തവനാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറഞ്ഞത് എന്താ? അവരെ നിങ്ങൾ അനുസരിക്കാൻ പാടില്ല, അവരുടെ കൂടെ നിങ്ങൾ കൂടാൻ പാടില്ല. അപ്പോൾ മോശമായ ആൾക്കാരുടെ കൂടെ ഒരു വ്യക്തി സഹവസിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവൻ ധിക്കാരം പ്രവർത്തിക്കുന്നത് അള്ളാഹുവിനോടും റസൂലിനോടുമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിസ്സാരമായ വിഷയമല്ല, അള്ളാഹുവിനോടാണ് ധിക്കാരം കാണിക്കുന്നത്, പ്രവാചകനോടാണ് ധിക്കാരം കാണിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും ആ ഒരു വിഷയത്തിൽ നമ്മൾ കരുതലുണ്ടാവണം.
യുഷാകിലുഹും മിൻ ഇത്തിബാഇൽ ഹവ വൽ ഗഫ്ലത്തി അൻ ദിക്രില്ലാ. കാരണം ഇത്തരത്തിൽ അശ്രദ്ധയിലായ ആൾക്കാർ എപ്പോഴും നമ്മളെ ക്ഷണിക്കുക എന്തിലേക്കാണ്? ഹറമായ കാര്യങ്ങളിലേക്കാണ്. കുല്ലു ഇനാഇൻ ബിമാ ഫീഹി അല്ലാഹു എന്നൊക്കെ പറയുന്നത് പോലെ ഒരു പാത്രത്തിൽ എന്താണ് ഉള്ളത് അതാണ് ആ പാത്രത്തിന് നൽകാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ ഗഫ്ലത്തിൽ ജീവിക്കുന്ന വ്യക്തി, ഹറാമിൽ ജീവിക്കുന്ന വ്യക്തി, അയാളെ ഹറാമല്ലാതെ വേറെന്താ നമ്മൾക്ക് നൽകുക? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു വിഷയം നമ്മൾ ശ്രദ്ധിക്കണം. അശ്രദ്ധയിലായി നടക്കുന്ന ആൾക്കാരുടെ കൂടെ ഒരിക്കലും നമ്മൾ പോവാൻ പാടില്ല. വൽ ഗഫ്ലത്തു അനില്ലാഹി, അല്ലാഹുവിനെ തൊട്ട് അശ്രദ്ധയാവുക എന്നുള്ളത്. വൽ ആഖിറതി, അതേപോലെ തന്നെ ആഖിറത്തിനെ തൊട്ടും അശ്രദ്ധരാവുക എന്നുള്ളത്. മതാ തസവ്വജത് ബിത്തിബാഇൽ ഹവ, അതിന്റെ കൂടെ ഗഫ്ലത്തിന്റെ കൂടെ ഹവയും കൂടി ചേർന്നാൽ. ഞാൻ നേരത്തെ പറഞ്ഞത് ഗഫ്ലത്തൊന്ന്, ഇത്തിബാഉൽ ഹവ മറ്റൊന്ന്. ഒരു വ്യക്തിക്ക് ഗഫ്ലത്തുണ്ട്, അവന്റെ കൂടെ കൂടാൻ പാടില്ല. ഒരു വ്യക്തിക്ക് ഇത്തിബാഉൽ ഹവയുണ്ട്, അവന്റെ കൂടെ കൂടാൻ പാടില്ല. ഒരു വ്യക്തിക്ക് രണ്ടും ഉണ്ട്, അപ്പോൾ എന്തായിരിക്കും അവസ്ഥ? തവല്ലദമാ ബൈനഹുമാ കുല്ലു ശർരിൻ, എല്ലാ ഷർറും അവനിലുണ്ടാകും, എല്ലാ ഷർറും അവനിലുണ്ടാകും. ഇത് നമ്മൾ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കണം. ഇന്ന് പല ആൾക്കാർക്കും ഈ രണ്ട് സ്വഭാവ ഗുണമുണ്ട്, ഈ രണ്ട് ഗുണങ്ങളും ഇന്ന് പല ആൾക്കാർക്കുമുണ്ട്. ഗഫ്ലത്തുമുണ്ട്, ഇത്തിബാഉൽ ഹവയുമുണ്ട്. ഇതൊക്കെ നമ്മുടെ സ്വയം ശരീരത്തിനോട് നമ്മൾ ചോദിക്കണം, എത്രത്തോളം അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള സ്മരണ എനിക്കുണ്ട്, എത്രത്തോളം എന്റെ ദേഹത്തെ ഞാൻ പിൻപറ്റുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക. അതിനുശേഷം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നു, വമൻ തഅമ്മല ഫസാദ അഹ്വാലിൽ ആലം ഉമൂമൻ വഖുസൂസ വജദഹു നാഷിയാൻ അൻ ഹാദൈനിൽ അസ്ലൈൻ. ഈ ലോകത്ത് നടക്കാനിരിക്കുന്ന, അല്ലെങ്കിൽ ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ഫിത്നകളുടെയും പ്രധാനമായ രണ്ട് അടിസ്ഥാനം എന്താണ്? ഈ രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ഗഫ്ലത്തും രണ്ട് ഇത്തിബാഉൽ ഹവയും. ജനങ്ങൾക്കിടയിൽ ഷർറ് വരാനുള്ള രണ്ട് കാരണം, ഒന്ന് ഗഫ്ലത്താണ്, മറ്റൊന്ന് ഇത്തിബാഉൽ ഹവയാണ്. കാരണം എന്താ? ഒരു വ്യക്തിക്ക് ഗഫ്ലത്ത് ഉണ്ടാകുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താ? അവൻ പഠിക്കില്ല. ഒരു വ്യക്തി അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള സ്മരണ അവനക്കില്ല, ആഖിറത്തിനെ സംബന്ധിച്ചുള്ള സ്മരണ അവനക്കില്ല. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവന് പഠിക്കണമെന്നൊരു ചിന്ത ഉണ്ടാവുകയില്ല. അപ്പോൾ അവൻ ആരെ പോലെ ആയിത്തീർന്നു? നസ്റാണികളെ പോലെ ആയിത്തീർന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞതുപോലെ വാലീൻ, വഴികെട്ട ആൾക്കാരാണ് അവർ. എന്തുകൊണ്ട്? അവർക്ക് ഇൽമുമില്ല, അമലുമില്ല. അവർക്ക് ഇൽമുമില്ല, അമലുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഗഫ്ലത്തിലായിക്കൊണ്ട് ജീവിക്കുമ്പോൾ നമ്മൾ അവരെ പോലെയാണ്, നസ്റാണികളെ പോലെയാണ്, ദീന് പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കാത്ത അവരെ പോലെയാണ്. ഇനി നേരെ മറിച്ച് ഇത്തിബാഉൽ ഹവ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേർന്നാൽ, നമ്മൾക്കൊരു പക്ഷേ ഇൽമുണ്ടെങ്കിൽ പോലും നമ്മൾക്ക് അതനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കില്ല. ഇന്ന് എത്ര ആൾക്കാർക്ക് ഇൽമുണ്ട് സിഗരറ്റ് വലിക്കാൻ പാടില്ല എന്ന്? സിഗരറ്റ് ഹറാമാണെന്ന് പലർക്കും അറിയാം, പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് അവർ വലിക്കുന്നത്? ഇത്തിബാഉൽ ഹവയാണ്, ദേഹേച്ഛയെ പിൻപറ്റുന്നു, ദേഹേച്ഛയാണ് അവൻ പിൻപറ്റുന്നത്. അപ്പോൾ അവൻ ആരുടെ പോലെയാണ്? ജൂതന്മാരെ പോലെയാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ സംബന്ധിച്ച് പറഞ്ഞത് എന്താ? അവർക്ക് ഇൽമുണ്ട്, ഇൽം അനുസരിച്ചുള്ള പ്രവർത്തനം അവരുടെ ജീവിതത്തിലില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് സ്വഭാവ ഗുണവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒഴിവാക്കണം. ഗഫ്ലത്തും ഉണ്ടാവാൻ പാടില്ല, ഇത്തിബാഉൽ ഹവയും ഉണ്ടാവാൻ പാടില്ല. ഗഫ്ലത്ത് ഉണ്ടായാൽ നസ്റാണികളെ പോലെയായിത്തീരും, ഇത്തിബാഉൽ ഹവ ഉണ്ടായാൽ ജൂതന്മാരെ പോലെയായിത്തീരും. അത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അതിനേക്കാളും മോശം വേറെ എന്താ ഉള്ളത്? അതിനേക്കാളും മോശം വേറെ എന്താ ഉള്ളത്? ഇന്ന് പല ആൾക്കാർക്കും ഈ രണ്ടുണ്ട് താനും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇനിയും നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ദുആ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അള്ളാഹുവേ, ഈ മാർഗത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണം. യാതൊരു കാരണവശാലും ഗഫ്ലത്ത് എന്റെ ജീവിതത്തിൽ തരാൻ പാടില്ല. അതേപോലെ തന്നെ ഇത്തിബാഉൽ ഹവ എന്റെ ജീവിതത്തിൽ ഉണ്ടാക്കരുതേ തുടങ്ങിയ ദുആകൾ പ്രിയപ്പെട്ടവരെ എപ്പോഴും നമ്മൾ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. والعبد مفتقر الى الهدايه في كل لحظه ونفس في جميع ما
أحدها أمور قد أتاها على غير وجه الهداية جهلا، وهو محتاج إلى أن يطلب الهداية للحق فيها، أو يكون عارفا بالهداية فيها فأتاها على غير وجهها عمدا، فهو محتاج إلى التوبة منها، أو أمور لم يعرف وجه الهداية فيها علما ولا عملا، وفاتته الهداية إلى عملها ومعرفتها وإلى قصدها وإرادتها وعملها، أو أمور قد هدي إليها من وجه دون وجه فهو محتاج إلى تمام الهداية فيها، أو أمور قد هدي إلى أصلها دون تفاصيلها فهو محتاج إلى هداية التفصيل، أو طريق هدي إليها وهو محتاج إلى هداية أخرى فيها. فالهداية إلى الطريق شيء، والهداية في نفس الطريقة شيء آخر. ألا ترى أن الرجل يعرف أن طريق البلد الفلاني هو طريق كذا وكذا، ولكن لا يحسن أن يسلكه، فإن سلوكه يحتاج إلى هداية خاصة في نفس السلوك، كالسير في وقت كذا دون وقت كذا، وأخذ المال في مفارقة في مفارقة كذا مقدار كذا، والنزول في موضع كذا دون كذا، وهذا هداية في نفس السير قد يهملها من هو عارف بأن الطريق هي هذه، فيهلك وينقطع عن المقصود. وكذلك أيضا ثم أمور هو محتاج إليها إلى أن يحصل له فيها من الهداية في المستقبل مثل ما حصل له في الماضي، وأمور هو خال عن اعتقاد حق أو باطل فيها فهو محتاج إلى هداية الصواب فيها، وأمور يعتقد أنه فيها على هدى وهو على ضلالة ولا يشعر، فهو محتاج إلى انتقاله عن ذلك لانقياده هداية من الله، وأمور قد فعلها على وجه الهداية وهو محتاج إلى أن يهدي غيره إليها ويرشده وينصحه، فإهماله ذلك يفوت عليه من الهداية بحسب، كما أن هدايته للغير وتعليمه ونصحه يفتح له باب الهداية، فإن الجزاء من جنس العمل، وكلما هدى غيره وعلمه وهداه الله، فيصير هذه المهدية كما في دعاء النبي صلى الله عليه وسلم الذي رواه الترمذي وغيره: اللهم زيننا بزينة الإيمان وجعلنا هداة مهتدين غير ضالين ولا مضلين، سلما لأوليائك، حربا لأعدائك، نحب بحبك من حبك ونعادي بعلاوتك من خالفك. نعم. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ മനുഷ്യർക്കിടയിൽ വരാനുള്ള രണ്ട് വിപത്തിനെ സംബന്ധിച്ച് ആദ്യം നമ്മൾക്ക് പറഞ്ഞു തന്നു. ഒന്ന് ഗഫ്ലത്തും അതേപോലെ തന്നെ ഇത്തിബാഉൽ ഹവയും. അതിനുശേഷം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ സന്മാർഗികളെ സംബന്ധിച്ച് സംസാരിച്ചു. ആർക്കാണ് അള്ളാഹു സുബ്ഹാനഹു വതആല യഥാർത്ഥത്തിൽ സൗഭാഗ്യം നൽകിയത്? ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ആദ്യം പറഞ്ഞു, വഅമ്മൽ മുൻഅമു അലൈഹിം, എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല നിഅമത്ത് നൽകിയവർ ആരാണവർ? فهم الذين من الله عليهم بمعرفة الحق علما وبالانقياد إليه وإيثاره على ما سواه عملا. الله سبحانه وتعالى نعمتنا لجيبرين برأينا ده علم عمل جيبتنا للوران. نارتنا ملو برأينا رنو علمين ترسب بڑتنا اندان غفلتان، علمين ترسب بڑتنا ده أشردان، عملين ترسب بڑتنا ده اتباع الهويان. ഈ രണ്ട് കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒഴിവാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ഇൽമും അമലും ലഭിക്കും. അവരാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹം നൽകിയവർ. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നിസാഇലെ 69-70 വചനങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വമൻ യുത്ഇല്ലാഹ വറസൂൽ ഫഉലൈക മഅല്ലദീന അനഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസ്ന ഉലൈക റഫീഖ ദാലികൽ ഫളു മിനല്ലാഹ്.
അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്ത് നൽകിയവർ എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ഈ വിഭാഗക്കാരാണ്, നബിമാർ, സ്വാലിഹീങ്ങൾ, സിദ്ദീഖീങ്ങൾ, ഷുഹദാക്കൾ, ഇവരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്ത് നൽകിയവർ. എന്തുകൊണ്ടാണ്? അവർക്ക് ഇൽമുമുണ്ട്, അമലും ഉണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം. ദഹാഖ് റഹിമഹുല്ലാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ബിതാഅതിക വഇബാദതിക മിൻ മലായികതിക വഅംബിയായിക വസ്സിദ്ദീഖീന വശുഹദായി വസ്വാലിഹീൻ. ഇബ്ന് ജരീർ അത്തബരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഉദ്ധരിക്കുന്നത് പോലെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്ത് നൽകിയവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കൂട്ടരാണ്, നബിമാർ, സിദ്ദീഖീങ്ങൾ, സ്വാലിഹീങ്ങൾ, അംബിയാക്കൾ, അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ശുഹദാക്കൾ. അതുകൊണ്ട് അവരുടെ മാർഗം നമ്മളും സ്വീകരിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അവരുടെ മാർഗം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അമലുകൾ അധികരിപ്പിക്കുക, ഇൽമിനുള്ള മാർഗവും നമ്മൾ സ്വീകരിക്കുക. ഈ രണ്ട് കാര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം. അതിനാദ്യം ചെയ്യേണ്ടത് എന്താ? ഫസാദുൽ ഖൽബ് ഉണ്ടാക്കുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അതേപോലെ തന്നെ ളയാഉൽ വഖ്ത് ഉണ്ടാവുന്ന, സമയം പാഴാവുന്ന ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. ആ രണ്ട് കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ജീവിതത്തിൽ നിന്ന് ഗഫ്ലത്ത് പൂർണ്ണമായിട്ട് മാറ്റുക, ഇത്തിബാഉൽ ഹവ പൂർണ്ണമായിട്ട് മാറ്റുക. ഈ രണ്ട് ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ ഒഴിവാക്കിയാൽ അള്ളാഹു നമ്മൾക്ക് ഇൽമ് നൽകും, അള്ളാഹു നമ്മൾക്ക് അമല് നൽകും. പിന്നെ ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ട സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമ്മൾക്ക് സാധിക്കുകയും ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഹിദായത്ത് ലഭിക്കുക എന്നുള്ളത് നിസ്സാരമായ ഒരു കാര്യമല്ല. ഹിദായത്ത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. ഇബ്നുൽ ഖയ്യിം ഇവിടെ സൂചിപ്പിക്കുന്നത് പോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ ദിനരാത്രികളിലുമായി നമ്മോട് നിർബന്ധമായിട്ട് അള്ളാഹുവിനോട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞൊരു പ്രാർത്ഥന എന്താ? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം. അള്ളാഹുവേ, എനിക്ക് ഹിദായത്തിന്റെ മാർഗം സിറാത്തുൽ മുസ്തഖീമിലേക്കുള്ള ഹിദായത്ത് റബ്ബേ നീ എനിക്ക് നൽകണം. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ പറയുന്നു, ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കൽ നിർബന്ധമാണ്, ഇത് ദുആ ആണെന്ന കാര്യം. ഇന്ന് പല ആൾക്കാരും ഫാത്തിഹ ഓതാറുണ്ട്. നമ്മൾ ഇന്ന് സുബ്ഹ് നമസ്കരിച്ചു. എത്ര ആൾക്കാർ ഇന്ന് ഫാത്തിഹ ഓതുമ്പോൾ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് ദുആ ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം മനസ്സിൽ ഓർത്തിട്ടുണ്ട്? അള്ളാഹുവേ, എനിക്ക് എല്ലാ വിഷയത്തിലുള്ള ഇൽമ്, അതേപോലെ തന്നെ എനിക്ക് അമല്, ഇതൊക്കെ നൽകണം. ഇതൊക്കെ ഈ ആയത്ത് ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷേ നമ്മളിങ്ങനെ ഓതി പോവാറാണ് പതിവ്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം നമ്മൾ ഓതും, അതിനുള്ള അർത്ഥം നമ്മൾ ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇനിയും നമ്മൾ അങ്ങനെ ആവാൻ പാടില്ല. മറിച്ച് ഈ ഒരു ആയത്ത് ഓതുമ്പോൾ നമ്മൾ ചിന്തിക്കുക, അള്ളാഹു നമ്മൾക്ക് ഒരു ദിവസം 17 തവണ വാജിബായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചൊരു കാര്യമാണ് ഈ ദുആ. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, അള്ളാഹുവേ സന്മാർഗം എനിക്ക് നീ നിലനിർത്തി തരണമെന്ന്. ചില ആൾക്കാർ പറയും, നമ്മൾ ഇസ്ലാമിലുള്ളവരല്ലേ, പിന്നെ നമ്മൾ ഇതിനെ വീണ്ടും സന്മാർഗം ചോദിക്കുന്നത്? നമ്മളൊക്കെ മുസ്ലിമുകളല്ലേ? ചില ആൾക്കാരുടെ ധാരണ ഹിദായത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലേക്ക് വരലാണെന്നാണ്. അത് മാത്രമല്ല, അതും വലിയൊരു ഹിദായത്ത് തന്നെയാണ്. വേറെയും ധാരാളം വശങ്ങൾ ഹിദായത്തിനുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഒരു വിഷയം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക. നമ്മൾക്ക് ഹിദായത്തുണ്ടെങ്കിലും ഒരുപക്ഷെ നമ്മുടെ ഹൃദയം തെറ്റിപ്പോകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് അധികമായിട്ട് ചോദിക്കാറുള്ള ഒരു ദുആ എന്താണ്? അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയത്തെ മാറ്റിമറിക്കുന്ന അള്ളാഹു, എന്റെ ഹൃദയത്തെ നീ ഉറപ്പിച്ചു നിർത്തണമേ, നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര തവണ ദുആ ചെയ്യണം? എത്രമാത്രം നമ്മൾ ദുആ ചെയ്യണം? നമ്മുടെ പ്രവാചകൻ ഇങ്ങനെ ദുആ ചെയ്യുന്നുണ്ടെങ്കിൽ, ഖലീൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, ഖലീലുള്ളാഹി ഇബ്രാഹിം, അദ്ദേഹത്തിന്റെ പ്രാർത്ഥന പരിശുദ്ധമായ ഖുർആൻ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. റബ്ബി ജുനുബിനി വ ബനിയ അൻ അഅബുദൽ അസ്നാം. അള്ളാഹുവേ, വിഗ്രഹാരാധനയെ തൊട്ട് എന്നെയും എന്റെ സമുദായത്തിനെയും രക്ഷിക്കണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്യുന്നു. അള്ളാഹുവിന് രണ്ട് ഖലീലേ ഉള്ളൂ, ഒന്ന് ഇബ്രാഹിം, മറ്റൊന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് ആൾക്കാരും ഈ രീതിയിലുള്ള ദുആകൾ അധികരിപ്പിച്ചിരുന്നു. ഇബ്രാഹിം നബി ദുആ ചെയ്തിരുന്നു. ഇമാം ഇബ്രാഹിം അത്തൈമി റഹിമഹുല്ലാ താബിഈയാണ്. അദ്ദേഹം ചോദിക്കുന്നു, വമയ്യ മനുൽ ബലാ ബഅദ ഇബ്രാഹിം. ഇബ്രാഹിം നബി അങ്ങനെ ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ എത്ര തവണ ദുആ ചെയ്യണം? വിഗ്രഹാരാധനയെ തൊട്ട് രക്ഷപ്പെടുത്താൻ ദുആ ചെയ്യുന്നത് ഇബ്രാഹിം നബിയാണ് അലൈഹിസ്സലാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് നിസ്സാരമായ കാര്യമല്ല. നമ്മുടെ ഹൃദയം എപ്പോഴാണ് തെറ്റിപ്പോകുന്നതെന്ന് നമ്മൾക്കറിയില്ല. നേരത്തെ സഹോദരൻ സൂചിപ്പിച്ചതുപോലെ ധാരാളം ഫിത്നകൾ ഇന്ന് ജനങ്ങൾക്കിടയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിലൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ ഹിദായത്ത് നമ്മൾ എപ്പോഴും അള്ളാഹുവിനോട് അറിഞ്ഞുകൊണ്ട് ചോദിക്കണം. അതല്ലാതെ കേവലം നാവുകൊണ്ട് ഒരു ഫാത്തിഹ ഒരു ബാധ്യത എന്നോളം ഓതി തീർത്താൽ പോരാ. മറിച്ച് നമ്മൾ ഓതുമ്പോൾ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, അള്ളാഹുവേ ഏറ്റവും നല്ല മാർഗത്തിൽ നീ എന്നെ വഴിനടത്തണമേ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഒരു വര വരച്ചു.
എന്നിട്ട് അതിന്റെ ചുറ്റും ധാരാളം വരകൾ വരച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ വര അല്ലാഹുവിന്റെ റസൂൽ വരച്ചിരിക്കുന്ന നേരെയുള്ള ആ ഒരു വര, അതാണ് സിറാത്തുല്ലാഹിൽ മുസ്തഖീം, അതാണ് ശരിയായ മാർഗം. അതിനപ്പുറമുള്ള എല്ലാ വരകളും ഹാദിഹി സുബുലു ഷയാത്തീൻ, ഇത് പിശാചിന്റെ മാർഗമാണ്. ഇപ്പൊ നമ്മൾ ജീവിക്കുമ്പോൾ ഇസ്ലാമിനെതിരെ ധാരാളം വിമർശനങ്ങൾ വരും, കാഫിര്യങ്ങൾ വരും, മുബ്തദിഈങ്ങൾ വരും, വലാലത്തിന്റെ ആൾക്കാർ വരും, പലതും പറഞ്ഞ് പ്രചരിപ്പിക്കും. അവരുടെ മാർഗത്തിൽ ഒരിക്കലും നമ്മൾ പെട്ടുപോവാൻ പാടില്ല. അതിന് നമ്മൾക്ക് ഇൽമു മാത്രം പോരാ, അള്ളാഹുവിന്റെ തൗഫീഖ് കൂടി നമ്മൾക്ക് വേണം, അള്ളാഹുവിന്റെ തൗഫീഖ് വേണം. ഇന്ന് എത്ര സഹോദരന്മാർ നമ്മൾക്കറിയുന്ന, ദീനിലായിക്കൊണ്ടിരുന്ന, ദീന് പറഞ്ഞുകൊടുത്തിരുന്ന, ദീന് പ്രചരിപ്പിച്ചിരുന്ന ചില സഹോദരന്മാർ പോലും ഇൽഹാദിന്റെ ചിന്തകളിലേക്ക്, യുക്തിവാദത്തിന്റെ ചിന്തയിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവർക്ക് ഇൽമുണ്ടായിരുന്നു, അവർ മശായഖന്മാരുടെ മുമ്പിൽ ഇരുന്ന് പഠിച്ചിരുന്നു, പക്ഷേ അവർ ദലാലത്തിലായിപ്പോയി. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാവണം. അള്ളാഹു നൽകിയിരിക്കുന്ന നിഅമത്ത്, ഇസ്ലാം എന്ന നിഅമത്ത് നിസ്സാരമായ കാര്യമല്ല എന്നൊരു ബോധത്തോടുകൂടി സകല സമയവും അള്ളാഹുവിനോട് ആ ഒരു ദുആ നമ്മൾ അധികരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക. നമ്മൾ എപ്പോഴും അള്ളാഹുവിന്റെ ഹിദായത്തിന് ആവശ്യക്കാരാണ്. അള്ളാഹു ഹിദായത്ത് നൽകാതെ നമ്മൾക്ക് ഒരു കാര്യവും ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് മുതറിഫ് ഇബ്നു അബ്ദുല്ലാഹി ശഖീർ റഹിമഹുല്ലാ പറഞ്ഞത്, എന്റെ ഹൃദയം പുറത്തേക്ക് എടുത്തിട്ട് എല്ലാ ഖൈറുകളും കൊണ്ടുവന്നു, എന്റെ ഹൃദയം എന്റെ വലത്തെ കൈയിലുണ്ട്, എല്ലാ ഖൈറുകളും എന്റെ ഇടത്തെ കൈയിൽ ഞാൻ വെച്ചെങ്കിലും എനിക്ക് ആ നന്മകൾ എന്റെ ഹൃദയത്തിൽ വെക്കാൻ വേണ്ടി സാധിക്കുകയില്ല, അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കാത്ത കാലത്തോളം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നന്മകൾ ചെയ്യാൻ നമ്മൾക്ക് സാധിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ തൗഫീഖ് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പല നന്മകളും അറിയാം, എത്ര ഖൈറുകൾ നമ്മൾക്കറിയാം, എത്ര നന്മകൾ നമ്മൾക്കറിയാം. പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിനെ സംബന്ധിച്ച് നമ്മൾക്കറിയാം, സുന്നത്ത് നമസ്കാരങ്ങളെ സംബന്ധിച്ച് നമ്മൾക്കറിയാം, ഖൈറുകൾ പലതും നമ്മൾക്കറിയാം. പക്ഷെ നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല, പല ഖൈറുകളും നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. പലതിന്റെയും മഹത്വവും നമ്മൾക്കറിയാം, പക്ഷെ ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം അള്ളാഹുവിന്റെ തൗഫീഖ് നമ്മൾക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്നൊരു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ കാര്യമൊക്കെ അതിൽ പെടും. അതുകൊണ്ടാണ് സഹാബികൾ പറയാറുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും ചില റിവായത്തുകളിൽ വന്നതുപോലെ, ലൗലല്ലാഹു മഹ്തദൈന, അള്ളാഹുവിന്റെ അനുഗ്രഹം ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും ഹിദായത്തിലാവില്ലായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഹിദായത്ത് അള്ളാഹുവിനോട് ചോദിക്കുക എന്നുള്ളത് ഗൗരവമുള്ള ഒരു വിഷയമാണെന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സഹോദരനായ അലാഉദ്ദീനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഷെയ്ഖുൽ ഇസ്ലാം അബുൽ അബ്ബാസ് ഇബ്നു തൈമിയത്ത് അൽ ഹഫീദ് റഹിമഹുല്ലാ പറഞ്ഞു, ഹാജത്തുൽ അബ്ദ് ഇലാ സുആലിൽ ഹിദായ വറൂരിയത്തുൻ ഫീ സആദതിഹി വനജാഹിഹി. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ വിജയിക്കാൻ ഹിദായത്ത് അള്ളാഹുവിനോട് ചോദിക്കൽ നിർബന്ധമായ കാര്യമാണ്. ബിഖിലാഫി ഹാജതിഹി ഇല റിസ്ഖ്, ഭക്ഷണം ചോദിക്കുന്നതിനേക്കാളും, ഭക്ഷണം ചോദിക്കുന്നതിനേക്കാളും. എന്തുകൊണ്ടാണ്? ഒരു വ്യക്തി ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ കൂടി വന്നാൽ എന്ത് സംഭവിക്കും? അവൻ മരണപ്പെടും, അവൻ മരണപ്പെടും. നേരെ മറിച്ച് ഹിദായത്തില്ലായിരുന്നെങ്കിൽ, ഹിദായത്തില്ലാതെയാണ് അവൻ മരിക്കുന്നതെങ്കിൽ അവന്റെ കാലാകാല നരകമാണ്. മരണം എപ്പോഴാണെങ്കിലും അവന് വരേണ്ടതാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നു, റിസ്ഖ് ചോദിക്കുന്നതിനേക്കാൾ, ഭക്ഷണം ചോദിക്കുന്നതിനേക്കാൾ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കേണ്ടത് എന്താണ്? ഹിദായത്താണ്. അള്ളാഹുവെ സന്മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തണം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് തുടങ്ങിയ ദുആകൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അധികരിപ്പിക്കുക. കാരണം ഏത് സമയത്താണ് നമ്മൾ പേഴ്ച്ചു പോവുക എന്ന് നമ്മൾക്കറിയില്ല. അവസാനം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ നമ്മൾ ഹിദായത്ത് ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് ഈ ഒരു ഭാഗം അവസാനിപ്പിച്ചു. അതുകൂടി പറഞ്ഞിട്ട് നമ്മൾക്ക് നിർത്താം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 10 ഹിദായത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ കേവലം ഹിദായത്ത് എന്ന് കേൾക്കുമ്പോൾ മുസ്ലിം ആവുക എന്നാണ് ചിന്തിക്കാറ്. അത് മാത്രമല്ല, ഹിദായത്തിന്റെ പല അർത്ഥങ്ങളുമുണ്ട്. അതാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഇവിടെ പറഞ്ഞത്. ഒന്നാമതായിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞു, അതിന്റെ മലയാളം ഞാൻ വായിക്കാം, സമയം കുറവാണ്. ചില കാര്യങ്ങൾ അത് ചില ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഓരോ വിഷയം പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുക, നമ്മൾ എങ്ങനെയാണ്, നമ്മൾ കാണുന്ന ആൾക്കാർ എങ്ങനെയാണ്. ചില കാര്യങ്ങൾ ചില ആൾക്കാർ ചെയ്യുന്നുണ്ട് ധാരാളം വർഷങ്ങളായിട്ട്. അത് സത്യമാണോ തെറ്റാണോ എന്ന് അവർക്കറിയില്ല, ശരിയാണോ തെറ്റാണോ എന്ന് അവർക്കറിയില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അള്ളാഹുവിനോട് ഹിദായത്ത് ചോദിക്കണം. ഒരുപക്ഷെ നമ്മൾ ചില കാര്യങ്ങൾ നന്മയാണെന്ന് വിചാരിച്ച് ചെയ്യുന്നുണ്ടാകും, നമ്മൾക്കറിയില്ല അതെന്താണ്. അങ്ങനെയുള്ള വിഷയങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് നമ്മൾ ഹിദായത്ത് ചോദിക്കുക. രണ്ടാമത്തേത്, ചിലർക്ക് ഹക്ക് എന്താണെന്നറിയാം, ഇതിനുള്ള സത്യം എന്താണെന്നറിയാം, പക്ഷെ അതിനെതിരായിട്ട് അവർ പ്രവർത്തിക്കുന്നു, ഉദാഹരണത്തിന് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പല ആൾക്കാർക്കും അറിയാം സിഗരറ്റ് വലിക്കൽ ഹറാമാണ്, പക്ഷെ എന്നിട്ടും അവർ ചെയ്യുന്നു. ഇയാൾക്ക് എന്ത് ഹിദായത്താണ് ആവശ്യം? തൗബ. തൗബ ചെയ്യുക എന്നുള്ളത് ഹിദായത്താണ്. ഈ ഹിദായത്ത് അവൻ ഉദ്ദേശിക്കണം. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുമ്പോൾ അള്ളാഹുവേ നേരായ മാർഗത്തിൽ എന്നെ പ്രവേശിപ്പിക്കണം. അതിൽപ്പെട്ട ഒരു കാര്യമാണ് ഈ ചെയ്യുന്ന ഹറാം ജീവിതത്തിൽ ഒഴിവാക്കാനുള്ള തൗബയും എനിക്ക് നീ തൗഫീഖ് നൽകണം. തൗബ ചെയ്യാൻ വേണ്ടി കഴിയുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്ന വലിയ തൗഫീഖാണ്. മൂന്നാമത്തെ കാര്യം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നു, ചില കാര്യങ്ങൾ ഹിദായത്തിൽപ്പെട്ടതാണ്,
ചില കാര്യങ്ങൾ ഹിദായത്തിൽപ്പെട്ടതാണ്, പക്ഷേ അത് അല്ലാഹു സുബ്ഹാനഹു വതആലയോട് നമ്മൾ ചോദിക്കുന്നില്ല. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ചില വിദ്യാർത്ഥികൾ ദീന് പഠിക്കുന്നുണ്ട്, പക്ഷെ അല്ലാഹുവിനോട് അവർ തൗഫീഖിന് ദുആ ചെയ്യുന്നില്ല. അങ്ങനെ നമ്മൾ ആവാൻ പാടില്ല. മറിച്ച് ദീന് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ആ ഹിദായത്ത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറയുമ്പോൾ അല്ലാഹുവേ ദീന് കൂടുതൽ പഠിക്കാൻ എനിക്ക് തൗഫീഖ് നൽകണേ എന്നൊരർത്ഥവും അതിന്റെ അകത്ത് വരും നമ്മളത് ചിന്തിക്കുകയാണെങ്കിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് ഹിദായത്താണെന്ന് ഉറപ്പുള്ള വിഷയവും അല്ലാഹു നമ്മൾക്ക് കാണിച്ചു തരാൻ ആ ഒരു അർത്ഥം അതിന്റെ അകത്ത് വരും. നാലാമത്തെ കാര്യം, ചില കാര്യങ്ങളിൽ നമ്മൾക്ക് ഹിദായത്ത് ലഭിച്ചിട്ടുണ്ട്, പക്ഷെ അതിന്റെ പൂർണ്ണത നമ്മൾക്കില്ല. ഉദാഹരണത്തിന് നമസ്കരിക്കാം, അതൊരു ഹിദായത്തിന്റെ ഭാഗമാണെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷെ അതിന്റെ പൂർണ്ണത, നമസ്കാരത്തിന്റെ സുന്നത്തുകൾ, നമസ്കാരത്തിന്റെ അഹ്കാമുകൾ, നമസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, എവിടെയൊക്കെ നമ്മൾക്ക് സൂറത്ത് ഓതാം, നാല് റക്കാത്ത് നമസ്കാരമാണെങ്കിൽ നാല് റക്കാത്തിലും സൂറത്ത് ഓതാൻ വേണ്ടി പറ്റുമോ ഇല്ലയോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതിന്റെ സുനനുകൾ, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതൊന്നും പല ആൾക്കാർക്കും അറിയില്ല. അപ്പൊ ചില വിഷയങ്ങളിൽ നമ്മൾക്ക് ഹിദായത്ത് ഉണ്ടെങ്കിലും നമ്മുടെ ഹിദായത്ത് പൂർണ്ണമല്ല. ആ ഒരു ഹിദായത്ത് അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കണം, അല്ലാഹുവേ ഞാൻ ചെയ്യുന്ന നന്മകളിൽ എനിക്ക് നീ ആ ഹിദായത്ത് പൂർത്തീകരിച്ചു തരണമേ. അഞ്ചാമത്തെ കാര്യം, ചില കാര്യങ്ങൾ നമ്മൾക്ക് ഹിദായത്ത് ലഭിച്ചിട്ടുണ്ട്, പക്ഷെ അതിന്റെ പൂർണ്ണത ഈ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ അതിന്റെ വിശദീകരണം നമ്മൾക്കറിയില്ല. പൂർണ്ണതയല്ല, അതിന്റെ വിശദീകരണം നമ്മൾക്കറിയില്ല. ഉദാഹരണത്തിന് നമ്മൾ എല്ലാവരും പറയാറുണ്ട്, നമ്മൾ മൻഹജുസ് സലഫ് അനുസരിച്ച് ജീവിക്കുന്നവരാണ്, സലഫു സ്വാലിഹീങ്ങളുടെ മൻഹജ് അനുസരിച്ച് ജീവിക്കുന്നവരാണ്. എന്താണ് സലഫു സ്വാലിഹീങ്ങളുടെ മൻഹജ്? പലരും പറയും ഖുർആനും സുന്നത്തും മുൻഗാമികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക. അതിൽ ധാരാളം വശങ്ങളുണ്ട്, ധാരാളം വിശദീകരണങ്ങളുണ്ട്. ഉദാഹരണം സ്വഭാവം. ഇന്ന് നമ്മൾ പറയുന്ന പല ആൾക്കാരും, നമ്മൾ സലഫിയത്തിലാണെന്ന് പറയുന്ന പലരും എത്രത്തോളം സലഫു സ്വാലിഹീങ്ങളുടെ സ്വഭാവം ജീവിതത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്? ഇടപാടുകൾ, കച്ചവടവുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ, അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകൾ, സ്വഭാവങ്ങൾ, ആൾക്കാരോട് സംസാരിക്കുന്ന പെരുമാറ്റം, ഇതിലൊക്കെ എത്ര ആൾക്കാർ അവരുടെ മനഹജ് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിനോട് നമ്മളെ ഹിദായത്ത് ചോദിക്കുമ്പോൾ ഇതിനുള്ള ആ ഒരു വിശദീകരണം അതും അതിൽ ഉൾപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുക, അള്ളാഹുവേ എല്ലാ വിഷയത്തിലും മൻഹജുസ് സലഫ് എനിക്ക് നൽകണം. ആൾക്കാരോട് സംസാരിക്കുമ്പോൾ, ആൾക്കാരോട് പെരുമാറുമ്പോൾ, കച്ചവടം ചെയ്യുമ്പോൾ, എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും എനിക്ക് ഹിദായത്ത് നൽകണം. ആ ഒരു കാര്യം പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കുക. ആറാമത്തേത്, ചില കാര്യങ്ങൾ നമ്മൾക്ക് ഹിദായത്ത് ലഭിച്ചിട്ടുണ്ട്, ഇങ്ങനെയാണത് എന്ന് നമ്മൾക്കറിയാം, പക്ഷെ അതിന്റെ പൂർണ്ണ രൂപം നമ്മൾക്കറിയില്ല. അതിന്റെ പൂർണ്ണ രൂപം നമ്മൾക്കറിയില്ല. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അതിനൊരു ഉദാഹരണം പറയുന്നുണ്ട്. ഒരാൾക്കറിയാം ഇന്ന സ്ഥലത്ത് നിന്ന് മക്കയിലേക്ക് പോകേണ്ടത് ഇന്ന വഴിയാണ്. ഇന്ന സ്ഥലത്ത് നിന്ന് അന്നത്തെ കാലത്ത് അവർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു ഉദാഹരണമാണ്, ഇന്ന സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് മക്കയിലേക്ക് പോകേണ്ട രീതി അല്ലെങ്കിൽ ആ ഒരു വേ ഇതാണ്. പക്ഷേ ആ വഴി അറിയാമെങ്കിലും വഴിയിലൂടെ പോകുമ്പോൾ എവിടെയൊക്കെയാണ് ഒട്ടകത്തിന് വെള്ളം ലഭിക്കുക, എവിടെയൊക്കെയാണ് താമസിക്കേണ്ടത്, എവിടെയൊക്കെയാണ് ശത്രുക്കളില്ലാത്ത സ്ഥലം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയില്ല. അതും നമ്മൾ ഹിദായത്ത് ചോദിക്കണം അള്ളാഹുവിനോട്. അതിന് ഇന്ന് നമ്മൾക്ക് മനസ്സിലാവുന്ന ഒരു ഉദാഹരണം, നമ്മൾ പല ആൾക്കാരും തലവുൽ ഇൽമ് എന്ന് പറഞ്ഞു പോവാറുണ്ട്, ദീന് പഠിക്കുക എന്ന് പറഞ്ഞു പോവാറുണ്ട്, പക്ഷേ അതിന്റെ ശരിയായ മാർഗം നമ്മൾ അന്വേഷിക്കാറില്ല. എങ്ങനെയാണ് നമ്മൾ ശരിക്കും ദീന് പഠിക്കേണ്ടത്, എന്താണ് അതിന്റെ ശരിയായ റൂട്ട്, ഇത് നമ്മൾ അന്വേഷിക്കാറില്ല. ഇങ്ങനെയുള്ള ഹിദായത്ത് അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ചോദിക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും നമ്മൾ അള്ളാഹുവിനോട് ഹിദായത്ത് ചോദിക്കണം. നമുക്കറിയുന്ന കാര്യമാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ വിശദീകരണം ഹിദായത്താണ്. നമ്മൾക്ക് അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ അത് അറിയുക എന്നുള്ളത് ഹിദായത്താണ്. ചില ആൾക്കാർ നന്മകൾ ചെയ്യും, അവർ വിചാരിക്കുന്നത് വലിയ ഖൈറാണ്, പക്ഷേ അത് ബാത്തിലായിരിക്കും, ബിദഅത്തിന്റെ ആൾക്കാരെ പോലെ. അതിൽ നമ്മൾ അള്ളാഹുവിനോട് ഹിദായത്ത് ചോദിക്കണം. കാരണം ബിദഅത്തിന്റെ ആൾക്കാർ കരുതുന്നത് എന്താ, അവർ വലിയ നന്മയിലാണ്. അതുകൊണ്ടാണ് സുഫിയാൻ അസ്സൗരി റഹിമഹുള്ള പറഞ്ഞത്, ബിദഅത്ത് എന്നുള്ളത് പിശാചിനെ സംബന്ധിച്ചിടത്തോളം തെറ്റിനേക്കാളും പിശാചിനിഷ്ടം ബിദഅത്താണ്. കാരണം ബിദഅത്ത് ചെയ്യുന്ന ആൾക്കാർ മനസ്സിലാക്കുന്നില്ല അവർ തെറ്റാ ചെയ്യുന്നത്, അവർ കരുതുന്നത് എന്തോ വലിയ നന്മയാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് അറിയാത്ത വിഷയത്തിന് നമ്മൾ സന്മാർഗം ചോദിക്കുക, അറിയുന്ന വിഷയത്തിന്റെ വിശദീകരണത്തിന് അള്ളാഹുവിനോട് സന്മാർഗം ചോദിക്കുക, അറിയുന്ന കാര്യങ്ങൾ തന്നെ പൂർത്തീകരിക്കാൻ അള്ളാഹുവിനോട് സന്മാർഗം ചോദിക്കുക, നന്മയാണെന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്ന പല തിന്മകളും തിരുത്തി തരാൻ അള്ളാഹുവിനോട് തൗഫീഖിനെ ചോദിക്കുക, നമ്മൾക്ക് ഹിദായത്താണെന്ന് അറിയാത്ത പല കാര്യങ്ങളുണ്ട് അത് അള്ളാഹുവിനോട് ചോദിക്കുക. ഇങ്ങനെ എല്ലാ വിഷയത്തിലും നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ഹിദായത്ത് ചോദിക്കണം. ഇതാണ് മുത്തഖീങ്ങളുടെ മാർഗം, ഇതാണ് സന്മാർഗികളുടെ മാർഗം. ഈ കാര്യങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അവസാനം ഒന്ന് പറഞ്ഞിട്ട് നിർത്താം. ഗഫ്ലത്ത് ജീവിതത്തിൽ ഒഴിവാക്കുക, അശ്രദ്ധ ജീവിതത്തിൽ ഒഴിവാക്കുക, ഇത്തിബാഉൽ ഹവ ജീവിതത്തിൽ ഒഴിവാക്കുക, അതേപോലെ തന്നെ സമയം കളയുക എന്നൊരു പതിവ് ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല.
അതേപോലെ തന്നെ മനസ്സ് മോശമാവുന്ന ഒരു സംസാരം നമ്മൾക്കിടയിൽ ഉണ്ടാവാൻ പാടില്ല. മോശപ്പെട്ട ആൾക്കാരുടെ കൂടെയുള്ള സഹവാസം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ആൾക്കാർക്ക് നസീഹത്ത് കൊടുത്തുകൊണ്ടേയിരിക്കുക. കൊടുക്കുമ്പോൾ എപ്പോഴും ഏറ്റവും നല്ല സംസാരം അവരോട് സംസാരിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. മോശമായ വാക്കുകൾ നമ്മൾ പറയാൻ പാടില്ല. മോശമായ ഒരു സ്വഭാവവും നമ്മൾക്കിടയിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. എല്ലാ വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക വളരെ വ്യക്തമായിട്ട് നമ്മൾക്കുണ്ട്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പാലിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചാൽ ഒരു പക്ഷേ നമ്മൾക്കത് എത്താൻ വേണ്ടി സാധിച്ചില്ലെങ്കിലും അള്ളാഹു നമ്മൾക്ക് ആ പ്രതിഫലം നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മൻ സഅലല്ലാഹ തആല അഷ്ഹാദത ബിസിദ്ഖിൻ ബല്ലഗഹു അല്ലാഹു മനാസില അഷ്ഹദാ വഇൻ മാത അലാ ഫിറാശിഹി. ആരെങ്കിലും അള്ളാഹുവിനോട് രക്തസാക്ഷിത്വം അവൻ എപ്പോഴും സത്യസന്ധമായി ചോദിച്ചാൽ, അവന്റെ വിരിപ്പിൽ കിടന്ന് മരിച്ചാൽ പോലും അള്ളാഹു അവൻ ആ സ്ഥാനം നൽകും. ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം നമ്മൾ പരിശ്രമിച്ചാൽ നമ്മൾക്ക് അവിടെ എത്താൻ സാധിച്ചില്ലെങ്കിലും നമ്മുടെ പരിശ്രമം കാരണം അള്ളാഹു നമ്മൾക്ക് അത്ര വലിയ വർത്തവയൊക്കെ നമ്മൾക്ക് നൽകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനുള്ള പ്രതീക്ഷ നിസ്സാരമായി കാണരുത്. മുറുകെ പിടിക്കുക, ഹിദായത്തിന് ചോദിച്ചുകൊണ്ടേയിരിക്കുക, മോശപ്പെട്ട സ്വഭാവമൊക്കെ മാറ്റുക. ഈ പറയപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പാലിക്കാൻ എപ്പോഴും പരിശ്രമിക്കുക. സമയം കുറവായിരുന്നു, അതുകൊണ്ട് വളരെ പെട്ടെന്ന് ചില കാര്യങ്ങൾ പറഞ്ഞ് പൂർത്തീകരിച്ചു. ബാക്കിയുള്ള കാര്യങ്ങൾ ഇൻഷാ അല്ലാ പിന്നീട് ഒരു മജ്ലിസ് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ടുണ്ടാവുകയാണെങ്കിൽ നമ്മൾക്ക് സംസാരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പാലിക്കുവാനും ഹറാമായ കാര്യങ്ങളിൽ നിന്നും അള്ളാഹുവിന് വെറുപ്പുണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ട് മാറി നിൽക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജനങ്ങൾക്ക് ഖൈർ പറഞ്ഞു കൊടുക്കാനും ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കുവാനും എല്ലാ തിന്മയിൽ നിന്നും മാറി നിൽക്കാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ചില ആൾക്കാരുണ്ട്, അവരെ കാണുമ്പോൾ അള്ളാഹുവിനെ ഓർമ്മ വരും എന്ന് പറഞ്ഞതുപോലെ ആ രീതിയിൽ ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബി വസല്ലം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.